ബുധനാഴ്ച ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10:50 തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്തും. അയോധ്യ പ്രതിഷ്ഠയ്ക്ക് മുൻപുള്ള സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. 1 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിക്കും. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ സജ്ജമാക്കുന്ന ഹെലിപ്പാഡിൽ രാവിലെ 10:17 എത്തിച്ചേരും. ആദ്യമായാണ് പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുന്നത്. കളക്ടർ വി ആർ കൃഷ്ണതേജ, റൂറൽ പോലീസ് മേധാവി നവനീത് ശർമ്മ, കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കർ, വലപ്പാട് CI KS സുശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷ വിലയിരുത്തി. SPG ചുമതലയുള്ള സുരേഷ് രാജ് പുരോഹിത് വലപ്പാട് സ്റ്റേഷനിലെത്തി ചർച്ച നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ CI അനിൽകുമാർ, ദേവസ്വം മാനേജർ AP സുരേഷ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ക്ഷേത്രതന്ത്രിയായ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത്. January 1 കത്തയച്ചത്. ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹമാണ് പ്രതിഷ്ഠയെന്നാണ് വിശ്വാസമെന്നും ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ ഒരേ സമയം കടലിൽ നിന്ന് ലഭിച്ച് പ്രതിഷ്ഠിച്ചതാണെന്നും കത്തിൽ പ്രതിപാദിച്ചിരുന്നു. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇതേ മുഹൂർത്തത്തിൽ 2 വിവാഹം കൂടി നടത്താൻ ഗുരുവായൂർ ദേവസ്വത്തിന്റെ അനുമതി. ക്ഷേത്രത്തിലെ 4 മണ്ഡപങ്ങളിൽ ആദ്യത്തേതിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുക. 2 മണ്ഡപം ഒഴിച്ചിടും. 3-4 മണ്ഡപങ്ങളിലാണ് ഈ സമയം വിവാഹങ്ങൾക്ക് അനുമതി. ഇതിനായി പ്രത്യേക അപേക്ഷ പോലീസിന് നൽകണം. അനുമതി ലഭിക്കുന്നവർ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ ആധാർ കാർഡ് പകർപ്പ് ഉൾപ്പെടെ നൽകി പാസ് വാങ്ങണം. കോവിഡിനുള്ള RT-PCR ടെസ്റ്റും നടത്തണം. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള SPG ADGP സുരേഷ് രാജ് പുരോഹിതിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി രാവിലെ 6 മുതൽ 9 വരെ നടക്കേണ്ട എല്ലാ വിവാഹങ്ങളുടെയും സമയം മാറ്റാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇത് വിവാദമായതോടെയാണ് പുതിയ ക്രമീകരണം. 17 രാവിലെ 7:40 പ്രധാനമന്ത്രി ദർശനത്തിന് ക്ഷേത്രത്തിലെത്തുക. 8 വരെ ക്ഷേത്രത്തിൽ ചെലവഴിക്കുന്ന പ്രധാനമന്ത്രി തുടർന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. 9:30 മടങ്ങും. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി രാവിലെയുള്ള പൂജകൾ 7 മണിയോടെ പൂർത്തിയാക്കും. SPG സംഘം കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിനകത്ത് പരിശോധന നടത്തി.